അടുത്തൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് വയർലെസ് അലാമാണ്. അതായത് നമ്മളിപ്പോൾ പറയും ഇൻട്രൂഷൻ അലാം, ബർഗ്ലർ അലാം എന്നൊക്കെ പറയും. അതാണ് ചെയ്യാൻ പോകുന്നത്. അത് സാധാരണ ഒരു അലാമല്ല. സാധാരണ അലാം വരുന്നത് നിങ്ങൾക്കറിയാം ജി എസ് എം അലാമാണ്. അതായത് അതിനകത്ത് സിഗ്നിക്ക് അത് റീചാർജ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്ന അലാംസാണ് ജി എസ് എം അലാംസ്. ഇത് സിഗ്നി വേവ്സ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന അലാംസാണ്. അതായത് നമ്മുടെ വീട്ടിലുള്ള വൈഫൈനായിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു അലാമാണ്. എല്ലാവരും വീട് ചെയ്യുമ്പോൾ എല്ലാവരും ഇപ്പോൾ ക്യാമറാസിൻ്റെ വയേഴ്സ് ഒക്കെ ഉപയോഗിക്കും. ക്യാമറ എല്ലാവർക്കും ചെയ്യാനായിട്ട് വളരെയധികം താല്പര്യമാണ്. പക്ഷേ ക്യാമറ എങ്ങനെ വയ്ക്കുന്നത്, നമ്മൾ കള്ളന് പിടിക്കാൻ എന്നുള്ള രീതിയിലാണ് ക്യാമറ വയ്ക്കുന്നത്. പക്ഷേ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വിഷ്വലായിട്ട് ഒരു പ്രൂഫാണ് കിട്ടുന്നത്. അതായത് കള്ളൻ വന്നു കയറുന്നു, അതിന് ആ അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് അവിടെ കിട്ടുക. ഒരു വാണിംഗ് കിട്ടുന്നില്ല. പക്ഷെ എല്ലാവരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, വീട് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരാൾ വീടിനകത്തോട്ട് കയറുമ്പോൾ, ഒരാൾ എന്താ പറയുക, ബ്രേക്ക് ചെയ്യുമ്പോൾ, ഹൗസ് ബ്രേക്ക് ചെയ്ത് കയറുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങളിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്കോ കയറുമ്പോൾ നമുക്കൊരു വാണിംഗ് കിട്ടണം ഫോണിൽ. അത് ലോകത്തെ എവിടെയാണെങ്കിലും നമുക്ക് ആ വാണിംഗ് കിട്ടണം. അതാണ് എന്താ പറയുക, ഒരു അറ്റംപ്റ്റ് നമുക്ക് തടയാനായിട്ട് ഉപകാരപ്രദമായിട്ട് പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഒരു അറ്റംപ്റ്റ് നമുക്ക് അറിഞ്ഞ് അതിനെ സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെയുണ്ടെങ്കിൽ ഒരിക്കലും സി സി ടി വി വെച്ചിട്ട് പറ്റില്ല. സി സി ടി വി എന്ന് പറയുമ്പോൾ പ്രൂഫാണ്. പക്ഷെ അലാംസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു അറ്റംപ്റ്റ് തടയുക, അതിന് ഒരു വാണിംഗ് കിട്ടുക, മുൻകൂട്ടി ഒരു വാണിംഗ് കിട്ടുക, അതിനെ തടയുക, സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസാണ്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. വീടുകളിൽ പണിയുമ്പോൾ നമ്മൾ ചെറിയ രീതിയിലുള്ള അലാംസ് സെറ്റ് ചെയ്യുന്നത് ഇപ്പോഴും നല്ലതായിരുന്നു. നമ്മളിപ്പോൾ സി സി ടി വിനെ ഇതാക്കി പറഞ്ഞതല്ല, സി സി ടി വിയും അതുപോലെ തന്നെ അലാംസും രണ്ടും കൂടി ചെയ്താൽ അത് 100% സെക്യൂർഡ് ആയിക്കോളെ. ആ ഒരു നമ്മുടെ വീടോ വേറെ മറ്റു വീടുകളോ അല്ലാതെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നത് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടും ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്കിപ്പോൾ അലാം അടിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ നോക്കണം ഇവിടെ അത്തരത്തിലുള്ള ഒരു ഹൗസ് ബ്രേക്കിംഗ് നടക്കുന്നുണ്ടോ എന്ന് നോക്കണമെങ്കിൽ നമുക്ക് ആ സൈമൾട്ടേനിയസ്ലി സി സി ടി വിയുടെ അപ്ലിക്കേഷൻ എടുത്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം എവിടെ ഇരുന്ന് കൊള്ളും. അതായത് ഇവിടെ ഒരു അടച്ചിട്ടുള്ള വീടാണ് അല്ലെങ്കിൽ അടച്ചിട്ടുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും സ്ഥലത്തായിരിക്കും നമ്മൾ അലാം ആം ചെയ്തിട്ട് പോയി. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരാണ് ഹൗസ് ബ്രേക്കിംഗ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ നമുക്കൊരു ബ്രേക്കിംഗ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ആ ടൈം തന്നെ നമ്മുടെ ഇവിടെ സി സി ടി വി ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ സി സി ടി വി എടുത്ത് ലൈവായിട്ട് നമുക്ക് നോക്കാം എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ അലാം അടിക്കുമ്പോൾ അത് നമുക്ക് ഓഫ് ചെയ്യാനൊക്കെ പറ്റും. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഇൻഫോം ചെയ്യാനൊക്കെ. ഇതുവഴി ഡോർ സെൻസേഴ്സ് വെച്ചിട്ടുണ്ട്. ഡോർ സെൻസർ 5 വെച്ചിട്ടാണ് ഈ രണ്ട് ഡോർ അതുപോലെ തന്നെ അഞ്ചിട്ട ഡോർ നമ്മൾ അത് ചെയ്തിരുന്നത്. ആ ടീലാണ് ഇതിന്റെ പെയറിംഗ് യൂണിറ്റ് പെയറിംഗ്. ഇന്റർഗ്രേറ്റ് ചെയ്യുന്ന യൂണിറ്റ് ഇത്രയും വരുന്നു ഈ ഒരു വലുപ്പത്തില വരുന്നത്. നമുക്ക് തൊട്ടപ്പുറത്ത റൂമിൽ തന്നെയാണ് വൈഫൈ കണക്ഷൻ. അതുപോലെ തന്നെ പുറത്തേക്ക് പോകുന്ന ഡോറുകൾ അതൊക്കെ സെൻസർ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഡോറ് ഈ ഒരു ഡോറ് സെൻസർ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെൻസറുകൾ വെച്ചിട്ട് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതിലേക്ക് അലാം വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അതായത് ഒരു ഹൗസ് വാർമിങ്ങിന്റെ ഒരു തിരക്കിലായിരുന്നു ഇവര്. അപ്പൊ നമ്മളെ വിളിച്ച് പറഞ്ഞപ്പോൾ ഷോർട്ട് നോട്ടീസിൽ നമ്മൾ വന്ന് കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്തതാണ്. ഇത് വരന്തരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് വരന്തരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുന്ന വീട്ടിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ആ ഹൗസ് വാർമിങ്ങിന്റെ റക്ഷും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ അലാം കൂടി ഡിലിവറിക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നിലവിൽ അവർക്ക് എങ്ങനെയാ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ വെച്ചിട്ട് അതിലേക്ക് നോട്ടിഫിക്കേഷൻ വരാണ് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള അറ്റംപ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ അവരുടെ മൊബൈലിൽ വരാം. ഇവിടെ ഒരാളുള്ളത് അമേരിക്കയിലാണ്. പിന്നെ എല്ലാവരുടെ മൊബൈലും നമ്മൾ ചെയ്തിട്ടുണ്ട്.
അത്തരത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അല്ലാതെ ഇതില് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 5 ഡോർ സെൻസറുകളാണ് വെച്ചിട്ടുള്ളത്. വേറെ സെൻസറുകൾ വെച്ചിട്ടില്ല. അതായത് മോഷൻ സെൻസർ വരുന്നുണ്ട്, വൈബ്രേഷൻ സെൻസർ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഗ്ലാസ് ഡോറുകൾ അധികം ഇല്ല. ഗ്ലാസ് ഡോർ ഇല്ല എന്ന് തന്നെ പറയാം. യൂറോപ്യൻ സ്റ്റൈലല്ല വീട്. അപ്പോൾ ഗ്ലാസ് ഡോർ ഇല്ലാത്തത് കൊണ്ട് തന്നെ വൈബ്രേഷൻ സെൻസർ വെച്ചിട്ടില്ല. ബാക്കി മറ്റു തരത്തിലുള്ള ഗ്യാസ് ലീക്കേജ് സെൻസർ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഓ ആൾക്ക് ഇവിടുത്തെ ഓണർക്ക് നമുക്ക് ഡോർസ് മാത്രം ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്ക് അലാം കിട്ടിയാൽ മതി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അലാമാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ CCTV-നും ഇതിനും കുറിച്ച് കമ്പയർ ചെയ്ത് പറയുമ്പോൾ CCTV സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു പ്രൊഫഷണലിനെ വിളിച്ചിട്ട് ആളെ വെച്ചിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും. അതായത് അതിന് കേബിളിംഗ് ചെയ്യണം, ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷേ ഇതിനൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ഒരു സെൻസർ വയ്ക്കാനായിട്ട് പറ്റും, അത് പെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ തന്നെ, നല്ല പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ തന്നെ നമുക്ക് സിഗ്ബി ടെക്നോളജി യൂസ് ചെയ്യുന്ന സെൻസർ ആണെങ്കിൽ നമുക്കത് ഒരു കസ്റ്റമർക്ക് തന്നെ, വാങ്ങിക്കുന്ന വീട്ടുടമസ്ഥന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഒരു ഡോർ തുറക്കുമ്പോൾ എങ്ങനെയാണ്, ഏത് തരത്തിലാണ് നമുക്ക് അലാം വരാമെന്നുള്ളതൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം. റെഡി അലാം വെച്ച് കഴിഞ്ഞു, ഡോർ അലാം വെച്ച് കഴിഞ്ഞു, വയർലെസ് ആണ്. നമുക്ക് എവിടെ വേണമെങ്കിലും അലാം പ്ലേസ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഡോർ തുറക്കണം. അപ്പോൾ വാണിംഗ് കിട്ടാം, എത്ര നേരത്തിനുള്ളിൽ നമുക്ക് വാണിംഗ് കിട്ടും. ഞാൻ ഡോർ തുറക്കാനായിട്ട് അലാമിൻ്റെ ടൈം എത്ര നേരം അടിക്കണം അതൊക്കെ നമുക്ക് നമ്മുടെ അപ്ലിക്കേഷനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓരോ സീനുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അലാം വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് 10 സെക്കൻഡ് അലാം. എല്ലാ ഡോറും തുറന്നാലും നമുക്ക് ഇവിടെ 10 സെക്കൻഡ് അലാം അടിക്കും. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ അപ്ലിക്കേഷനിലേക്ക് വരും. അത് നമുക്ക് ഓരോ റൂള് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കുറഞ്ഞ അലാം ഇത് നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതിന് സ്ക്രൂ ഓഫ് ചെയ്തിട്ട് വൃത്തിയായിട്ട് നമ്മുടെ ഫോണിൽ പ്ലേസ് ചെയ്യും. അതായത് കോമൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മളിത് പ്ലേസ് ചെയ്യും. എല്ലാവർക്കും കേൾക്കാവുന്ന ഒരു റൂമിലായിരിക്കും നമ്മൾ വെക്കുക. സാധാരണയായിട്ട് വെക്കാറുള്ളത് ഇവിടെ നമ്മളിപ്പോൾ ഇത് പ്ലഗിൽ കുത്തിയിട്ടിട്ടുണ്ട്. അലാം BB ബോക്സിൻ്റെ മുകളിലാണ് വെക്കുന്നത്. ഇതിപ്പോൾ ഈ വീട്ടിലത്തെ ഡൈനിങ് റൂമിൽ BB ബോക്സിൻ്റെ മുകളിലാണ്. ഇതാണ് കോമൺ ഏരിയ വരുന്നത്. ഇത് ഔട്ട്ഡോർ, അതുപോലെ തന്നെ ഡൈനിങ് റൂമിൻ്റെ മുകളിലാണ് നമ്മൾ വെക്കുന്നത്. ഇത്തരത്തിലൊരു കസ്റ്റമർക്ക് മേടിച്ചാൽ പോലും നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ടെക്നീഷ്യൻ വേണമെന്നില്ല. ഇവിടുത്തെ മൊത്തം വർക്ക് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക്